രാജ്യത്താകെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ അരിവണ്ടി എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊല്ലൂർ ഡിപ്പോയിൽ കൊല്ലൂർ താലൂക്കിലും പത്തനാപുരം താലൂക്കിലും ഇന്ന് മുതൽ നമ്മുടെ വണ്ടി എങ്ങോട്ട് തുടങ്ങി നിർവഹിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിലേക്ക് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ഭഗവാനെ ക്ഷണിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, കേരള സർക്കാരിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങും കൂടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിലവർത്തനങ്ങൾ, ഉദ്യോഗ സ്ഥാനങ്ങൾക്കുള്ള വിലവർത്തനങ്ങൾ പരിഹാരമായി വിപണിയിൽ ഇടപെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അരിവണ്ടി എന്ന പേരിലൊരു സംരംഭം പുതുതായിട്ട് പത്തനാപുരം പുന്തൂർ താലൂക്കിൽ ആരംഭിച്ചത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ കൊല്ലൂർ എം എൽ എ ശ്രീ പി എസ് ഉപാലോകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബൈജു ശ്രാവ് ലിബി ഗണാഥ് ശ്രാവ് ശ്രീ സക്കീർ ഹുസൈൻ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഹരി പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ജീവനക്കാർ സുഹൃത്തുക്കളെ, ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ഇത്തരമൊരു സംരംഭം ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ധന വിലവർദ്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിലുള്ള വിലവർധനവ് ഉണ്ടാകുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം ശക്തമാണ്. വളരെ കാര്യക്ഷമമായിട്ടാണ് വർഷങ്ങളായി ആ പ്രവർത്തനങ്ങൾ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് അത് ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൊതുവായി നടക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അരി വണ്ടികൾ ഒരുക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് പരമാവധി ഗുണനിലവാരം പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതിനോടകം അരിവണ്ടികളുടെ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. താലൂക്ക് തലത്തിലുള്ള അരിവണ്ടികളുടെ പ്രയാണം ഇന്ന് നാളെയുമായിട്ട് എല്ലായിടത്തും നടക്കുന്നു. ഒരു കാർഡിന് നമുക്കറിയാം, ജയ, കുറുവ, മട്ട, പച്ചരി ഉൾപ്പെടെയുള്ള അരികൾ ഒരു കാർഡിന് 10 കിലോ വീതം ഒരാൾക്ക് ഒരു കാർഡുടമയ്ക്ക് കൊടുക്കാനാണ് ഈ സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ചുമതല വഹിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പരമാവധി ആളുകൾക്ക് ആശ്വാസം ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ചേർന്നു അവരെ എല്ലാ മനോഭാവത്തോടുകൂടി ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ് പതിവാണ്. പിടിച്ചു വരുന്ന അരിയുടെ വിലക്കയറ്റം പിടിച്ചെടുത്തതോടെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ സപ്ലൈകോ വഴി സഞ്ചരിക്കുന്ന മാവരിച്ചോടുകൂടി അരി സപ്ലൈ ചെയ്തതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ തത്സമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. താലൂക്കിൽ കുറുവ താലൂക്കിലെ അരി ഇടമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ഇപ്പോൾ ഞങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്കും
ഇവർക്കൊക്കെ ഉള്ള കിറ്റ് എന്ത് ചെയ്യും?